നെഞ്ചത്തെ പാറക്കല്ല് എടുത്തു വെച്ചുകൊണ്ട് വിളിയടാ ലാത്ത, വിളിയടാ ഉസ്സാ എന്നോട് കൽപ്പിച്ച ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോയി പ്രവാചകന്റെ തൃക്കരം പിടിച്ച് ആ പ്രവാചകന്റെ കരം നെഞ്ചോടടുപ്പിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നക റസൂലുള്ളാ എന്ന് പ്രഖ്യാപിച്ച് ഞാൻ ഉമയ്യത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നു എന്റെ വിശ്വാസം ഞാൻ ഉമയ്യത്തിനോട് പറഞ്ഞപ്പോ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ നേതാവിനെ അംഗീകരിച്ചതിന്റെ പേരിൽ ആ ഫതഹ ഇന്റെ മലഞ്ചെരുവിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് പാറക്കല്ലെടുത്ത് വെച്ച് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്നെ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ ആ മരണം മുന്നിൽ കണ്ട വേളയിൽ എന്റെ തൊണ്ട വരണ്ടു പോയ ആ നിമിഷത്തിൽ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി ഉമയ്യത്തിന്റെ കിങ്കരന്മാരോട് ഞാൻ യാചിച്ചപ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്റെ വായിലേക്ക് വെള്ളമൊഴിച്ചു തരുന്നതിന് പകരം എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ തുപ്പൽ എന്റെ നാവ് കൊണ്ട് നക്കി തുടച്ച് ദാഹമടക്കിയ ഒരു ദിവസം നീ ബിലാലിന് കഴിഞ്ഞു പോയിട്ടുണ്ട് അബൂബക്കറെ. അന്നെന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ അങ്ങ് നടന്നു പോകുമ്പോ ദയനീയമായി എന്റെ മുഖത്തേക്ക് ആ പ്രവാചകൻ ഒന്ന് നോക്കി. പ്രവാചകൻ എന്നെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ റസൂലുള്ളാഹിന്റെ കയ്യിൽ പണമില്ല, പ്രവാചകൻ ബഹിഷ്കരണത്തിലാണ്, പ്രവാചകന് കുടിക്കാനോ കഴിക്കാനോ പോലും ഭക്ഷണം കിട്ടാത്ത വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ശൈബ് അബി താലിബിന്റെ മലഞ്ചെരുവിൽ പ്രവാചകൻ പച്ചിലയും പച്ചവെള്ളവും കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സമയത്ത് എന്നെ സഹായിക്കാൻ കഴിയാതെ എനിക്ക് വേണ്ടി വാദിക്കാൻ കഴിയാതെ പ്രവാചകൻ കണ്ണീരൊലിപ്പിച്ചു പോയ കാഴ്ച ഞാൻ കണ്ടു അബൂബക്കറെ. പ്രവാചകന് ശേഷം എന്റെ അടുക്കലേക്ക് നടന്നു വന്ന വ്യക്തി അബൂബക്കറെ എന്ന് നിങ്ങളായിരുന്നു. നിങ്ങൾ വന്ന് ഉമയ്യത്ത് എന്റെ യജമാനോട് അതേ പറഞ്ഞു, അല്ല ഉമയ്യത്തെ ബിലാലിനെ മോചിപ്പിക്കാൻ എന്താ നിനക്ക് വേണ്ടത്, ബിലാലിനെ മോചിപ്പിക്കാൻ ബിലാലിനെ സ്വതന്ത്രനാക്കാൻ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ഉമയ്യത്തിനോട് ചോദിച്ചു. ഉമയ്യത്ത് വലിയൊരു ഭീമമായ സംഖ്യ എന്നെ മോചിപ്പിക്കാൻ വേണ്ടി ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോ അബൂബക്കറെ വിലപേശാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ ഭീമമായ സംഖ്യ എടുത്തുകൊണ്ട് വന്ന് ഉമയ്യത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് എന്റെ നെഞ്ചത്ത് നിന്ന് പാറക്കല്ലെടുത്തു മാറ്റി തോളത്ത് താങ്ങിക്കൊണ്ടുപോയ ആ ദിവസം ഞാൻ മറന്നിട്ടില്ല അബൂബക്കറെ. ആ ദിവസം എന്നെ നീ സ്വതന്ത്രനാക്കിയത്, എന്നെ നീ മോചിപ്പിച്ചത് നിനക്ക് വേണ്ടിയാണോ, നിനക്ക് വേണ്ടിയാണോ എങ്കിൽ നിന്റെ കൽപ്പന ഞാൻ പാലിക്കാം, നിങ്ങളുടെ കൽപ്പന പാലിച്ച് ഞാൻ ഇവിടെ ബാങ്കിയാകാം, ബാങ്ക് കൊടുക്കാം. ഞാൻ വിനീതനായ ഒരു അടിമ മാത്രമാണ്, എന്റെ യജമാനന്റെ കൽപ്പന ഞാൻ പാലിച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഞാൻ ബാങ്ക് കൊടുക്കും അബൂബക്കറെ. എന്നാൽ ആ ദിവസം ആ ഫതഹ ഇന്റെ മലഞ്ചെരുവിൽ നിന്ന് തോളത്തെടുത്തുകൊണ്ട് എന്നെ കൊണ്ടുവന്നത് അബൂബക്കറെ, അല്ലാഹുക്ക് വേണ്ടിയാണോ, അല്ലാഹുക്ക് വേണ്ടിയാണോ നീ എന്നെ മോചിപ്പിച്ചത്, അല്ലാഹുക്ക് വേണ്ടിയാണ് നീ എന്നെ മോചിപ്പിച്ചതെങ്കിൽ നിർബന്ധിക്കല്ല അബൂബക്കറെ, നിർബന്ധിക്കല്ല അബൂബക്കറെ, എനിക്കെന്റെ നേതാവിന്റെ പേര് പറയാൻ കഴിയുന്നില്ല, ഉച്ചരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ ബിലാൽ മുഅദ്ദിൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ മരണപ്പെട്ടു എന്ന വാർത്ത അറിയുമ്പോൾ വേദനിച്ചു. എന്നാ മുസ്ലിയാര് പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിൽ വേദനിക്കേണ്ടതില്ല, കാരണം നബി പറഞ്ഞിട്ടുണ്ടത്രേ, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കണം എത്ര ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് അവസാനിച്ചോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ആ സമയത്ത് ബിലാൽ നാടുവിടുകയാണ്, മദീന വിടുകയാണ്. എന്താണ്? മദീനക്ക് ശ്രേഷ്ഠതയില്ലാത്തത് കൊണ്ടല്ല, മദീന പവിത്രമല്ലാത്തത് കൊണ്ടല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി ഇല്ലാത്ത മദീനയിൽ ജീവിക്കാൻ ബിലാലിന് കഴിയാതെ നാടുവിടുന്നു. അങ്ങനെ നാടുവിട്ടു ബിലാൽ മുഅദ്ദിൻ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിനു ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബിലാൽ മുഅദ്ദിൻ നാടുവിട്ട പ്രദേശത്തെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടന്നു ചെന്നു. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ബിലാലിനെ വർഷങ്ങൾക്ക് ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. അങ്ങനെ ബിലാലിനെ കണ്ടപ്പോ
ഉമർ ഖത്താബ് റളിയല്ലാഹു അങ്ങ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ബിലാൽ മുഅദ്ദിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു തന്റെ ഒരു ആഗ്രഹം പറഞ്ഞു പോയി എന്താണ് ആഗ്രഹം ബിലാലേ നിന്റെ ബാങ്കൊന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു ബിലാലേ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലേ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലേ ഇതൊരു ഖലീഫയുടെ ആജ്ഞയല്ല കൽപ്പനയല്ല ഞാൻ യാചിക്കുകയാണ് ബിലാലേ നിന്റെ ശബ്ദത്തിൽ ആ ബാങ്ക് ഒന്ന് കേൾക്കാൻ നീ ഒന്ന് ബാങ്ക് കൊടുക്കുമോ ബിലാലേ വർഷങ്ങൾ എത്ര കഴിഞ്ഞു ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ യാചന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്നു അത് പരിഗണിച്ചുകൊണ്ട് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തു പഴയതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് ആ ഭാഗമായപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി ബിലാൽ മുഅദ്ദിനും പൊട്ടിക്കരഞ്ഞു പോയി അവിടെയുള്ള സഹാബത്താസകലം പൊട്ടിക്കരഞ്ഞു പോയി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ലേ മാന്യ സഹോദരങ്ങളെ എല്ലാവരും കരയുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ബിലാലേ നിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ കണ്ണടച്ചു നിൽക്കുന്നു അങ്ങനെ കണ്ണടച്ചു നിന്ന് നിന്റെ ശബ്ദം ഞാൻ കേൾക്കുമ്പോ അപ്പുറത്തെ റൂമിൽ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ബിലാലേ അപ്പുറത്തെ റൂമിൽ പ്രവാചകൻ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ബിലാലേ എന്ന് ബിലാൽ റളിയല്ലാഹുവിനോട് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനു പറഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ട് മാന്യ സഹോദരങ്ങളെ റസൂലുള്ള വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല നമുക്ക് റബിയുൽ അവ്വലായാൽ 12 ആയാൽ റസൂലുള്ള വഫാത്തായതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതേയില്ല നമുക്കങ്ങ് സന്തോഷിച്ചാൽ മതി എന്ന് പറഞ്ഞവൻ ആരാണ് എന്ന് പറഞ്ഞവൻ ആരാണ് അങ്ങനെ പഠിപ്പിച്ചവൻ ആരാണ് ചിന്തിക്കണ്ടേ മാന്യ സഹോദരങ്ങളെ ആലോചിക്കണ്ടേ മാന്യ സഹോദരങ്ങളെ പ്രവാചകന്റെ സഹാബത്ത് ആ സഹാബത്ത് റസൂലുള്ളയെ സ്നേഹിച്ചതുപോലെ പ്രവാചകനെ ആ സഹാബത്ത് അംഗീകരിച്ചതുപോലെ ലോകത്ത് വേറെ ആരാണ് പ്രവാചകനെ അംഗീകരിച്ചത് റസൂലുള്ളയോട് അത്രമാത്രം ഒട്ടിച്ചേർന്ന പ്രവാചകന്റെ സഹാബത്ത് ആ സഹാബത്ത് റസൂലുള്ളയെ സ്നേഹിച്ചു പക്ഷേ ആ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു പക്ഷേ പ്രവാചകന്റെ മൗലിദ് ആഘോഷിച്ചോ പ്രവാചകന്റെ വഫാത്തിന് ശേഷം 100 കൊല്ലക്കാലത്തോളം ഇവിടെ സഹാബത്ത് ജീവിച്ചിട്ടുണ്ട് പക്ഷേ പ്രവാചകനെ സ്നേഹിച്ച പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ പ്രവാചകന്റെ സഹാബത്ത് ആ സഹാബത്ത് ജന്മദിനം ആഘോഷിച്ചോ മാന്യ സഹോദരങ്ങളെ ഇല്ലെന്ന് മാത്രമല്ല ഇതാ കൃത്യമായി ഇത് കൊണ്ടു നടക്കുന്ന ഇത് പേറുന്ന ആളുകൾ തന്നെ എഴുതി വെച്ചത് കാണാം എന്താണ് എഴുതുന്നതെന്നറിയോ എന്താണ് എഴുതുന്നത് ഇമാം നവവിയുടെ വന്ദേ ഗുരുനാഥനും പ്രസിദ്ധ പണ്ഡിതനുമായി ഇമാം അബൂശാമ പറഞ്ഞത് ഇപ്രകാരം സംഗ്രഹിക്കാം വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരങ്ങളാകുന്നു അബൂശാമ പറയുകയാണ് ഇമാം നവവിയുടെ ഗുരുനാഥനാണ് അതേ പ്രസിദ്ധ പണ്ഡിതനാണ് അബൂശാമ പറയുകയാണ് അതേ മൗലിദ് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ എഴുതിവിടുകയാണ് എന്താവരും പറയുന്നത് നമ്മുടെ കാലത്തുണ്ടായ പുത്തനാചാരമാണ് അതുകൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും കാണാം മുഅല്ലിം മാസിക എഴുതുകയാണ് ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരു പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ അങ്ങനൊന്നും നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല മൗലിദ് കഴിക്കുന്നതിനെ കുറിച്ച് നബി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാ മുഅല്ലിം പറയുന്നത് പിന്നെയും കാണാം സുന്നി വോയിസ് ആ സുന്നി വോയിസിൽ എഴുതുന്നു അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ് ആദ്യ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അത് ആരാ പറയുന്നത് സുന്നി വോയിസ് ആണ് ഇനിയും നമുക്ക് കാണാം ഇമാം നവവിയുടെ ഉസ്താദിന്റെ അഭിപ്രായം വീണ്ടും സുന്നി അഫ്കാർ എടുത്തു ഉദ്ധരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ അവർ തന്നെ ആവർത്തിച്ചെഴുതുന്നു ഇത് മുഹമ്മദ് നബിയുടെ കാലത്തില്ല സ്വഹാബത്തിന്റെ കാലത്തില്ല
നേരെ മറിച്ച് അതെല്ലാം കഴിഞ്ഞ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ ഒരു പുത്തനാചാരമാണ് എന്ന് ചെല്ലുന്നവരും ചെല്ലിക്കുന്നവരും കൊണ്ടു നടക്കുന്നവരുമൊക്കെ കൃത്യമായി പറയുമ്പോൾ മാന്യ സഹോദരങ്ങളെ ആ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഇപ്പോൾ അവിടെ നടക്കുന്നില്ലേ, ഇവിടെ മൗലിദില്ലേ, അവിടെ ആഘോഷമില്ലേ, അവിടെ നബിദിനമില്ലേ, അങ്ങനെ ഓരോന്ന് കാണിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, അത് ദീനിൽ തെളിവാണോ ഇസ്ലാമിൽ തെളിവാണോ എങ്കിൽ ഞാനും കാണിച്ചു തരാം. നബിദിനമാണ്, റസൂലുള്ളാന്റെ പേരിലാണ്, പ്രവാചകന്റെ പേരിലാണ് ഇപ്രാവശ്യം നടന്നത് തന്നെ. നമ്മുടെ ഒരു വാർത്താ മാധ്യമത്തിൽ വന്നത് കൃത്യമായി കണ്ടു. ഇപ്രാവശ്യം നടന്ന നബിദിന സമ്മേളനം അതിന്റെ ഒരു രൂപമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1483 ജന്മദിനം ആഘോഷിക്കുകയാണ്. പള്ളികളിലും മദ്രസകളിലും രാവിലെ മുതൽ തന്നെ നബിദിന ആഘോഷ പരിപാടികൾ തുടങ്ങി. നബിദിനത്തിന് മുന്നോടിയായി കഴിഞ്ഞ 11 ദിവസമായി വിശ്വാസികൾ മൗലിദ് പാരായണവും മറ്റു ചടങ്ങുകളും ആചരിച്ചു വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ നബിദിന ഘോഷയാത്രകൾ തുടങ്ങി. കുട്ടികളും മുതിർന്നവരും സ്വലാത്തുകൾ ഉറക്കെ ചൊല്ലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. മദ്രസകളിലും പള്ളികളിലും അന്നദാനം, കലാപരിപാടികൾ എന്നിവയും നടക്കുന്നുണ്ട്. അപ്പുറം കോഴിക്കോട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പുലർച്ചെ തന്നെ ആഘോഷ പരിപാടികൾ തുടങ്ങി. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞാലോ, അത് ബോധ്യപ്പെടുത്തിയാലോ? റസൂലുള്ളയെ സ്നേഹിക്കണില്ല അത്രേ. ആരാ റസൂലുള്ള? ഇതാണ് റസൂലുള്ളയോടുള്ള സ്നേഹം. ഇതൊരു രൂപമാണ്. എന്നാൽ ഇത് മാത്രമാണോ? ഇവിടുന്ന് അങ്ങ് പോയി ബാംഗ്ലൂരിലെത്തിയാലോ? ബാംഗ്ലൂരെത്തിയാൽ ഇതിലും വലിയ കേമത്തിലാണ് നബിദിനാഘോഷം. ബാംഗ്ലൂർ എത്തിയ നബിദിനാഘോഷം വേറെ കോലത്തിലാണ്. അതെങ്ങനെ കണ്ടോളൂ. ദീനോടുള്ള ഹുബ്ബ്, നബിയോടുള്ള സ്നേഹപ്രകടനം. അപ്പൊ ഇത് വേറൊരു പ്രവാചക സ്നേഹമാണ്, വേറൊരു ഹുബ്ബുർ റസൂലഹ കാണുന്നത്. നിങ്ങൾ ആലോചിച്ചോക്ക്. അപ്പൊ ഓരോ പ്രദേശത്ത് ഓരോന്ന്, എന്നിട്ട് അത് ദീനിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ. ഇതൊക്കെ മുസ്ലിം ഇങ്ങനെ നാളെ പോലെ കാണിച്ചു കൊടുക്കും, എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. ഇതൊക്കെ ജനം കാണട്ടെ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. ഇപ്പൊ എന്താ പുതിയ പണി? ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് നമ്മുടെ എറണാകുളത്ത് നടന്നതാ. ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഹുബ്ബുർ റസൂൽ പ്രത്യേക ഫോണ്ടിലൊക്കെ എഴുതി, ഏയ് കുറെ പോസ്റ്ററും കുറെ ബാനറും ഒരു പ്രത്യേക കൗമും അങ്ങനെ പ്രത്യേക രൂപത്തിലൊക്കെ ആക്കി ഹുബ്ബുർ റസൂൽ. അങ്ങനെ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞ പുതിയ രൂപത രൂപ അതൊരു 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. 4 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. പുതിയത് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. അങ്ങനെയാണ് എടുത്ത് കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്നത്, ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ. എന്നിട്ട് നേരത്തെ
വന്ന പോലെ താളുകളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അട്ടവും പാട്ടും ഒക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കാണിക്കുക, ഓരോരുത്തർ ഇങ്ങനെ ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, അതൊക്കെ എന്തെടുക്കുക, അത് നബിയോടുള്ള സ്നേഹമെന്ന് വരുത്തി തീർക്കുക. അങ്ങനെ ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ എറണാകുളത്ത് ഹുബ്ബുർ റസൂൽ എറണാകുളത്ത് തുടങ്ങിയത്. അതിന്റെ ജന്മം മക്കത്തോ മദീനത്തോ എന്നല്ല, എറണാകുളത്ത് അല്ലേ, എറണാകുളത്ത് തുടങ്ങി. അങ്ങനെ ഹുബ്ബുർ റസൂൽ അവസാനം വന്നപ്പോഴോ, കഴിഞ്ഞ പ്രാവശ്യം താമട്ടത്തിനൊക്കെ അങ്ങ് പോയി, പ്രാവശ്യം വന്നപ്പോ രണ്ടായി. കാരണം എന്താ, ചെറുക്ക് മനസ്സിലായി ഇത് ഹുബ്ബുർ റസൂൽ എന്നല്ല, ഇത് മഹല്ല് പിടിക്കാൻ ആളെ പിടിക്കാനുള്ള പണിയാണ്. കൂടുതലവർക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് അവരിത്തവണ പറഞ്ഞു, ഞങ്ങൾ ഈ ഹുബ്ബുർ റസൂലില്ല, ഞങ്ങൾ വേറെ മധുഹുർ റസൂൽ അപ്പുറത്ത് നടത്തിക്കോളാം. ഈ ഉബ്ബർ റസൂൽ നബിയോടുള്ള സ്നേഹമൊന്നുമല്ല, നബി സ്നേഹമൊന്നുമല്ല, നേരെ മറിച്ച് സുന്നത്തിനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി ആ ഉബ്ബർ റസൂൽ നടത്തുന്ന ആൾക്കാർക്ക് സമ്പത്തിനോട് ആ സ്നേഹം. മൗലവി വെറുതെ അങ്ങ് ഞാൻ വെറുതെ പറയണില്ല, നേരെ മറിച്ച് വാർത്ത തന്നെ വരട്ടെ, വാർത്തയിലൂടെ തന്നെ പറയട്ടെ. സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മധൂർ റസൂൽ നബിദിന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് ടൗൺ ഹാളിൽ നടക്കും. സംഘടനാ പ്രസിഡന്റ് ശൈഖുന കാളമ്പാടി, മുഹമ്മദ് മുസലിയാർ, പാണക്കാട് സയ്യിദ് മുനപ്പറലി, ശിഹാബ് തങ്ങൾ തുടങ്ങിയ പൗരപ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുന്നി തീവ്രതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ നടത്തുന്ന പരിപാടികൾ സുന്നത്തിനേക്കാൾ ഉപരി സമ്പത്തിനെ ലക്ഷ്യമാക്കുന്നതാണെന്നും മഹല്ലും മസ്ജിദും കൈയൊഴിഞ്ഞ ചിലർ പിടിച്ചു നിൽക്കാനുള്ള വേദിയായി നബിദിന സമ്മേളനത്തെ മാറ്റുന്നുണ്ടെന്നും സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞല്ല, സമസ്ത കേരള ജുംഇയ്യത്തുൽ മുഅല്ലിമീൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാ, നമ്മളാരും പറഞ്ഞതല്ല. അപ്പോ റസൂലുള്ളയോടുള്ള സ്നേഹമൊന്നല്ല, ഗ്രൂപ്പ് വളർത്തുക, എന്നിട്ടോ സമ്പത്തുണ്ടാക്കുക, അതിനുവേണ്ടിയാണ് നമ്മളല്ലല്ലോ പറയുന്നത്. ഇത് ഇത്തവണത്തെ ഇപ്രാവശ്യം ഈ നടന്നെ ഇവിടെ ഇപ്പൊ എറണാകുളത്ത് നടന്നതാ അല്ലേ. ഇനി അത് മാത്രാണോ, മുഹമ്മദ് നബിയുടെ പേരിലെല്ലാം ചാർത്തി വെക്കാൻ നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞത് എന്താ, റസൂലുള്ളാന്റെ പേരിൽ പ്രവാചകനില്ലാത്തത് ചാർത്താൻ പാടുള്ളതല്ല. മൻ കദബാലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മകാദഹു മിനന്നാർ. പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വ്യാജം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ, ബോധപൂർവമാണോ അവനത് പറയുന്നത് എങ്കിൽ നരകത്തിലെ ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ. ബോധപൂർവം മുഹമ്മദ് നബിയുടെ പേരിൽ കളവ് പറയരുത്. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളവ് പറയുന്ന പോലല്ല എന്നെപ്പറ്റി കളവ് പറയുന്നത്. എന്നിട്ട് ആ പ്രവാചകൻ പറഞ്ഞു, മൻ കദബാലയ്യ മുതഅമ്മിദൻ, ആരെങ്കിലും മനഃപൂർവ്വം ബോധപൂർവം എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ, നരകത്തിലെ സീറ്റ് അവൻ റിസർവ് ചെയ്യട്ടെ, അവൻ അത് ഒരുക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാലോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളവ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചടക്കുക, പ്രവാചകന്റെ പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, അതിന് ഏജൻസികൾ വരെ. ഞാൻ പറഞ്ഞില്ലേ ജൂത തന്ത്രം, മുഹമ്മദ് നബി ഏതൊന്നിനെ എതിർത്തോ, മുഹമ്മദ് നബി ഏതൊന്ന് വിരോധിച്ചോ, അത് പ്രവാചകന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ജൂത തന്ത്രത്തിന്റെ ഭാഗം. ആരെന്താ, ഈ ലോകത്തു നിന്ന് യാത്രയാകുന്നതിനേതാനും ദിവസങ്ങൾ ബാക്കിയായ ആ സമയത്ത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, ആ വാചകം പ്രവാചകൻ പറയുമ്പോൾ പ്രവാചകന്റെ അവസ്ഥ അങ്ങേറ്റം പ്രവാചകൻ പരിപാലിച്ചിട്ട് നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ ഇപ്പോഴെനിക്ക് പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിറച്ച് വിറച്ച് അതേ പുതപ്പ് വിരിപ്പെടുത്ത് പ്രവാചകന്റെ മുഖത്തേക്കിടുകയും ആ അസ്വസ്ഥ നിമിത്തം ആ വിരിപ്പ് ദൂരേക്ക് മാറ്റുകയും ചെയ്ത് പ്രവാചകൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലഭാഗത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ വെള്ളപാത്രത്തിലേക്ക് കൈമുക്കിയിട്ട് ആ നിറഞ്ഞ കൈകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തടവുകയാണ്, പ്രവാചകൻ മുഖം തടവുകയാണ്, പ്രവാചകൻ അസ്വസ്ഥതയാണ്, പ്രവാചകൻ പ്രയാസപ്പെട്ട് പറയുന്നു, നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നത് പോലെ ഈ സമയത്ത് എനിക്ക് പനിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പ്രവാചകൻ അവസാന നിമിഷത്തിൽ ആ മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ത് എന്ന് കേൾക്കാൻ
മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ പ്രവാചകന്റെ ചുണ്ടോട് മഹദിയുടെ കാതടിപ്പിച്ചു കൊടുക്കുകയാണ് എന്താ പറയുന്നത്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ വാചകമുണ്ടല്ലോ, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാര ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. സാമ്രാജ്യത്വത്തിന്റെ രണ്ടടയാളങ്ങൾ, ആ സാമ്രാജ്യത്വത്തിന്റെ രണ്ടടയാളങ്ങൾ കൊണ്ടവർ ശാപവിധേയരായി. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാര, യഹൂദ നസാറാക്കളെ അല്ലാഹു ശപിച്ചു. എന്താണ് കാരണമെന്നറിയുമോ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ കബറുകളെ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ, അവരുടെ നബിമാരുടെ കബറിടങ്ങളെ അവർ ആരാധനാലയങ്ങളാക്കിയ കാരണത്താൽ അല്ലാഹുവിന്റെ ശാപത്തിന് അവർ വിധേയരായി. മുഹമ്മദ് നബി പറയുകയാണ്, ഈ ലോകത്തിന്ന് യാത്രയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോ. എന്താ മുഹമ്മദ് നബി അത് അവസാനം പറഞ്ഞത്? എന്താ പ്രവാചകൻ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അത് പറയാനുള്ള കാരണം? മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞു, യുഹദ്ദിറു മാ സനഉ, പ്രവാചകന്റെ കാര്യത്തിൽ പ്രവാചകന്റെ അനുയായികൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കാനാണ് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ ഖബറിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് ആരും സ്വീകരിക്കാതിരിക്കാൻ, പ്രവാചകന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയാനുള്ള കാരണം ഉദ്ദേശിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അത് പറഞ്ഞെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിൽ തന്നെ റസൂലുള്ള അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രീ വതനൻ യുഅബദ്, നാദാ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കല്ല, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കല്ല നാദാ. മുഹമ്മദ് നബി അള്ളഹാനോട് ദുആ ചെയ്യുകയാണ്. അപ്പോ മുസ്ലിയാക്കന്മാർ ഇപ്പൊ ചോദിക്കുകയാണ്, ഇടമുട്ടത്ത് വാദപ്രതിവാദം നടക്കുമ്പോഴും അതിനുശേഷവുമൊക്കെ മുസ്ലിയാക്കന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നിട്ട് എന്തോ അള്ളാ പ്രാർത്ഥന സ്വീകരിച്ചോ, അള്ളാ പ്രാർത്ഥന സ്വീകരിച്ചോ എന്ന് നമ്മോട് എന്താ മുസ്ലിയാർക്ക് സംശയമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന അള്ളാ സ്വീകരിച്ചു പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഖബർ മദീനയിൽ ചെന്നാൽ ഒരാൾക്കും കാണാൻ അനുവാദമില്ല, അത് സുന്ദരമായി അടച്ചുകെട്ടി വേർതിരിച്ചിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അടക്കം ചെയ്യപ്പെട്ട പ്രവാചകന്റെ ഖബർ പ്രത്യേകം വേർതിരിച്ചൊരാൾക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ മാറിപ്പോയി. എന്തുകൊണ്ടാണ് മാന്യ സഹോദരങ്ങളെ, അവിടെ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ പല തരത്തിൽ വിശ്വാസമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ പല വിശ്വാസങ്ങൾ പേറി വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഖബറുകൾ നിറങ്ങിപ്പോയ, അതുപോലെ അവിടെ പോയി അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് ശീലിച്ച, അതുപോലെ അല്ലാത്തവരോട് ദുആ ചെയ്ത് ശീലിച്ച, ചാറമ്മൂട് ശീലിച്ച, അവിടെ പട്ടിട്ട് ശീലിച്ച ആളുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ കണ്ടാൽ അതിലുപരി ആ ഖബറുകളെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും. പ്രവാചകന്റെ പ്രാർത്ഥനയാകട്ടെ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രീ വതനൻ യുഅബദ്, എന്റെ ഖബറിന് ആരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കല്ല നാദാ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു പോയി, അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങനെങ്കിലും അതൊന്ന് കെട്ടിപ്പൊക്കി ഉയർത്തി പുറത്തു കൊണ്ടുവരാനുള്ള പ്ലാനിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കണം, അതിനുവേണ്ടി എന്തെല്ലാം ജൂതതന്ത്രങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തെ എതിർത്തോ, ആ എതിർത്ത കാര്യം മുഹമ്മദ് നബിയുടെ പേരിൽ തന്നെ ചാർത്തി, മുഹമ്മദ് നബിയുടെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഭാഗമായി ജൂതന്മാർ ചെയ്ത പണി എന്താ? ആദ്യം ഒരു പണി ചെയ്തത് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു പത്രം എവിടെ പോയി ഉണ്ടാക്കിയെന്നറിയോ? സൗദിയിൽ പോയിട്ട്, സൗദി അറേബ്യയിൽ പോയിട്ട് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ് തുടങ്ങി, ഒരു പത്രം, പുതിയൊരു പത്രം തുടങ്ങി. അങ്ങനെ അൽ മുസ്ലിമൂൻ പത്രം തുടങ്ങി. അങ്ങനെ സൗദി അറേബ്യയിൽ തുടങ്ങാനുള്ള കാരണം എന്താ? സൗദിയിൽ നിന്ന് പത്രം പുറത്തിറങ്ങിയാലല്ലേ ആധികാരികതയുണ്ടാകൂ. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് മദീനയിലാണ്. ആ മദീനയുടെ ഹാദിമുകളോ വഹാബികളുമാണ്. മദീനയുടെ ഹാദിമായി അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത് വഹാബികളെയാണ്. മക്കയുടെ ഹാദിമുകളായി അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത് വഹാബികളെയാണ്. അങ്ങനെ അല്ലാഹു മക്കയെയും മദീനയെയും
വഹാബികളുടെ കയ്യില് ആ വഹാബികളെ അതിന്റെ ഹാദിമീങ്ങളായി ഏൽപ്പിച്ചു കൊടുത്തപ്പോ അതിൽ അരിശം പൂണ്ടിട്ട് പ്രവാചകന്റെ കബറ് കെട്ടിപ്പൊക്കി എന്ന് വരുത്തി തീർക്കുമ്പോ അതിനാധികാരികതയുണ്ടാകണമെങ്കിൽ അത് അവിടെ പോയി പ്രസ് തുടങ്ങി അവിടുന്ന് പത്രമിറക്കണമല്ലോ. അങ്ങനെ അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞൊരു പത്രം ജൂതന്മാർ കൊണ്ടുവന്ന് സൗദി അറേബ്യയിൽ വെച്ച് ആ പത്രം നടത്തിയതിന്റെ ഭാഗമായി പത്രം പുറത്തിറക്കി. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കബറ് ആ കബറെന്ന് പറഞ്ഞൊരു ഫോട്ടോ പത്രത്തിൽ വരികയാണ്. പത്രത്തിലൊരു ഫോട്ടോ റസൂലുള്ളാഹിന്റെ കബർ കെട്ടിപ്പൊക്കി അങ്ങനെ വരച്ചു വെച്ചൊരു ഒരു ഒരു പട്ടക്കേതിന്റെ മുകളിലിട്ട് ഒരു തലപ്പാവൊക്കെ ചുറ്റിവെച്ച ഒരു കബറിന്റെ ഫോട്ടോ അൽ മുസ്ലിമും പത്രത്തിൽ വന്നപ്പോ അത് സൗദി ഗവൺമെന്റ് കാണുകയും കണ്ടുകെട്ടുകയും ആ പ്രസ് അടപ്പിക്കുകയും ആ പത്രം ഇനി ഒരിക്കലും അവിടെ പുറത്തിറക്കാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ആ നാട്ടിൽ ആ പത്രം നിരോധിക്കുകയും ചെയ്തു. പക്ഷേ പുറത്തിറങ്ങിയ കോപ്പികളിൽ അഞ്ചാറ് കോപ്പി നമ്മുടെ നാട്ടിലെ സഖാഫികൾക്ക് ജൂതന്മാർ എത്തിച്ചു കൊടുത്തു. എത്തിച്ചു കൊടുത്തത് അവരിങ്ങനെ ഇത്രയും കാലം പറഞ്ഞു നടന്നു, കണ്ടോ സൗദിയിൽ നിന്നിറങ്ങുന്ന പത്രമാണ്, അൽ മുസ്ലിമൂൻ പത്രത്തിൽ വന്ന ഫോട്ടോയാണ് എന്നിങ്ങനെ പ്രദർശിപ്പിച്ചു നടന്നു. മുജാഹിദികൾ മറുപടി പറഞ്ഞു കൊടുത്തു, എടോ ആ അൽ മുസ്ലിമൂൻ പത്രം നിങ്ങൾ കോപ്പി കാണിച്ചതിന് ശേഷം അതേ ആ പത്രം ഇന്ന് നിലവിൽ ഉണ്ടോ അവിടെ? ആ പ്രസ് പൂട്ടിയിട്ടില്ലേ? അത് പൂട്ടിച്ചിട്ടില്ലേ? അത് പൂട്ടിക്കാനുള്ള കൂട്ടാനുള്ള കാരണം എന്താണ് എന്ന് മുജാഹിദികൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇതുവരെ മറുപടി പറഞ്ഞില്ല, ഇതുവരെ വിശദീകരിച്ചില്ല. അത് പൂട്ടിയ കാര്യം മാത്രം പറഞ്ഞ കാര്യം, പൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വാറോല കാണിച്ച ആളെ പറ്റിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചു. എന്താ തന്ത്രം? ആ മുസ്ലിമൂൻ എന്ന് പറയുന്ന പത്രം ഇനി വായിച്ചാൽ തന്നെ മുജാഹിദികൾ ചോദിക്കും അത് പൂട്ടിയില്ലേ എന്ന്. ചോദിക്കുമ്പോ പൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പെടും. അങ്ങനെ വന്നപ്പോൾ അതേ ഒരാള് അയാളെ നിയോഗിച്ചുകൊണ്ടൊരു വ്യാജ വാർത്ത ഉണ്ടാക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ പേരിൽ, പ്രവാചകന്റെ കബറിന്റെ പേരിൽ, പ്രവാചകന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കി വിടുകയല്ലേ ചെയ്തത്? എത്രത്തോളം നിങ്ങൾ കണ്ടോളൂ. ആ വാർത്ത ഏഷ്യാനെറ്റിൽ വന്നു, അത് മുസ്ലിയാക്കന്മാർ ക്ലിപ്പാക്കി നമ്മുടെ നാട് നീളെ പ്രചരിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്തിയത്? അങ്ങനെ ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പേരിൽ കളവ് പറയുന്ന, പ്രവാചകന്റെ കബറിന്റെ പേരിൽ കളവ് പറയുന്ന ആ വാർത്തയും അത് അവതരിപ്പിക്കുന്ന ഒരു സഖാഫിയെയും കൂടി നിങ്ങൾ കണ്ടോ? എന്നെ സഹോദരന്മാരെ, എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലൈ പറഞ്ഞു, അപ്പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്, ഉസ്താദ് കേട്ടോ എന്താണ് ഹാജിയാരെ, ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ എന്താണ്, കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ട് മക്കത്ത്, മക്കയില്. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ച് എങ്ങനെ അങ്ങ് തരുവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി, പിന്നെ ആണ് പറയുമ്പോ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്, അത് ശരിക്കും കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷം എടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്.
450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത്. അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? കണ്ടോ, വലിയൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന മൂപ്പർ അവിടെ നടത്തിയത്. കാരണം എന്താ? പ്രവാചകന്റെ കബർ മൂടുന്ന പച്ച തുണിയും അതും അവിടെ വെച്ച് കണ്ടാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ടായി പോല. എന്നാൽ നിങ്ങൾക്കറിയാം, സൗദിന്ന് വരുന്ന വാർത്ത ഏതാണെങ്കിലും അത് വായിക്കുന്ന ഒരാളുണ്ടാവും, അവിടെ പേര് പറയും. അവിടെ പേര് ജലീൽ കണ്ണമംഗലം. ജലീൽ കണ്ണമംഗലം എന്തേ വാർത്ത അത് കേൾപ്പിക്കാതിരുന്നത്? എന്തേ ആ വാർത്തയിൽ കേൾപ്പിക്കാതിരുന്നത്? ഈ വാർത്ത കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് ഇത് കേൾക്കുന്നത് ദുബൈയിൽ വെച്ചിട്ടാണ് ആദ്യം ഈ വാർത്ത കേൾക്കുന്നത്. അന്നേരം തന്നെ നമ്മൾ മനസ്സിലാക്കി ഇത് ഇത് ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ അന്വേഷിച്ചു, ആരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്? ആരാണ് ഇയാൾ? നമുക്കിതുവരെ ഒരാൾ വാർത്ത വളരും വാർത്ത വായിക്കുന്നുണ്ട്, പക്ഷെ പലരും ഇങ്ങനെ റിപ്പോർട്ടർമാരായിട്ടുണ്ട്. അവരുടെയൊക്കെ പേരും അഡ്രസ്സും എടുത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ വാർത്ത പുറത്തുവിട്ട ആളാരാണ്? അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ജലീൽ എന്ന് പറയുന്ന ആള് ഒന്നാം തരം എ പി സമസ്തക്കാരനാണ്, ഒന്നാം തരം എ പി ഗ്രൂപ്പുകാരനാണ്. അപ്പൊ അൽമുസ്ലിമും പത്രം ഇനി വായിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ കിസ്വ, ആ കിസ്വയെ പറ്റി പറയുമ്പോൾ, കാബാലയം മൂടുന്ന ആ ആ തുണിയെ പറ്റി പറയുമ്പോൾ അതിനിടയ്ക്ക് ഒരു വാചകം കയറ്റിയാൽ മതിയല്ലോ, ഒറ്റ വാചകം. എന്ത്? റസൂലുള്ളാഹിന്റെ കബർ മൂടുന്ന പച്ച തുണിയും അത് നിർമ്മിക്കുന്ന ഇവിടെ വെച്ചാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ അത് ക്ലിപ്പായാൽ പിന്നീട് നമ്മള് അത് നമ്മൾ ഇപ്പൊ അന്വേഷിച്ചിപ്പോ അതിന്റെ പുറകെ പിന്നാലെ പോകൂലെന്ന് ഇവര് വിചാരിച്ചത്. പക്ഷെ റബ്ബ് ആദ്യം തന്നെ നമ്മളത് കേൾപ്പിച്ചു. പേരോടത് കേട്ടില്ല എന്ന് പറഞ്ഞു, പേരോട് ആ വാർത്ത കേൾക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് കേട്ടു, അന്വേഷിച്ചു, ജലീലിനെ പറ്റി അന്വേഷിച്ചു. സൗദിയിൽ ഉള്ള ജലീലിനെ അറിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടു. ഇദ്ദേഹം എവിടുത്തുകാരനാണെന്ന് അന്വേഷിച്ചു. കൃത്യമായി അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എടുത്തു. ഇയാൾക്ക് എവിടുന്നാണ് ഈ വാർത്ത കിട്ടിയത് അന്വേഷിച്ചു. അവിടുമായി ബന്ധപ്പെട്ടു. അവസാനമറിഞ്ഞു ആ വാർത്ത വ്യാജമാണ്. അങ്ങനൊരു സംഭവം ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാല് മൂലിയാരെ അതുകൊള്ള. ഏഷ്യാനെറ്റിൽ ആധികാരികമായി വന്ന വാർത്ത, ആ വാർത്ത കാണിച്ച് പറയുമ്പോൾ അങ്ങനെ ഒന്നില്ലാന്ന് മൗലവി അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ എന്നാ ചിന്തിക്കുക. എന്നാൽ ആ രൂപത്തിൽ പ്രവർത്തിച്ച ആളുകളെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. മാത്രല്ല, പരാതി അവിടെ ബോധിപ്പിച്ച ഒരു വ്യാജ വാർത്ത ഈ മംലക്കയുടെ പേരിൽ, ഈ ഈ നാടിന്റെ പേരിൽ ശക്തമായി പ്രവാചകന്റെ കബറിന്റെ പേരിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് തിരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി അവരെ ബോധിപ്പിച്ചു. അവർ പറഞ്ഞു, ഹാത്തു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. തെളിവ് കൊണ്ടുവാ, കാരണം നമ്മുടെ കയ്യിൽ അന്ന് വാർത്ത റെക്കോർഡ് ചെയ്തതില്ല. സൗദി ഗവൺമെന്റിന് അതിനൊരു തിരുത്തു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നടന്നു തെളിവ് വേണ്ടേ? നമ്മുടെ കയ്യിൽ അതിന് തെളിവുണ്ടായിരുന്നില്ല, അന്ന് റെക്കോർഡ് ചെയ്തിരുന്നില്ല, ഈ വാർത്ത റെക്കോർഡ് ചെയ്തില്ല. പിന്നെ നോക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ തന്നെ കൊണ്ടുവന്നു, കൃത്യമായി മുസ്ലിയാക്കന്മാരെ സി ഡി വാങ്ങി നേരെ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോ അവർക്ക് മനസ്സിലായി, വ്യാജപ്രകടനം നടത്തി. ജലീലിനെ വിളിച്ചു, ജലീൽ കണ്ണമംഗലത്തെ വിളിച്ചു, തിരുത്തിക്കോണം, തിരുത്തിക്കോണം. അത് എവിടെയാണോ പ്രക്ഷേപണം ചെയ്തത്, ഏത് വഴിക്കാണോ പറഞ്ഞത്, അങ്ങനെ തന്നെ അവിടെ വെച്ച് തന്നെ പറയിക്കണം. അവസാനം പറഞ്ഞപ്പോ രണ്ടെണ്ണം, ഏയ് ഇന്റർനാഷണൽ മീലാദ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു. മക്കയെന്ന് പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞു. മക്കയിലൊക്കെ മൗലിദൊക്കെ ഭയങ്കര ആഘോഷത്തിലാന്ന് അവര് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. പക്ഷെ അള്ള പറഞ്ഞു അതും തിരുത്തിക്കണം. അത് അള്ള എടുത്ത തീരുമാനം, അത് നമ്മളെടുത്ത തീരുമാനം അല്ല, അള്ള എടുത്ത തീരുമാനം. ആ വ്യാജപ്രചരണമല്ലോ, മക്കയുടെ പേരിൽ പറയുന്ന ആ വ്യാജപ്രചരണം അത് ഒഴിവാക്കണം. അതുപോലെ എന്റെ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റസൂലിന്റെ പേരിൽ പറയുന്ന ആരോപണവും തിരുത്തിക്കോണം. അള്ള തിരുത്തിച്ചു. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു.
ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഏഴാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1 ജിദ്ദയിൽ ആരംഭിക്കും. കിംഗ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്നേ. സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു, ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ടോ, ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. നിങ്ങൾക്ക് അന്വേഷിക്കാം ജലീൽ കണ്ണമംഗലത്ത് ആരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ട് എന്ത് ഇവർക്ക് കിട്ടാൻ, എന്ത് നേട്ടാണ് ഇവർക്കുള്ളത്? ഈ രൂപത്തിൽ വളരെ, എന്നിട്ട് റസൂലിനെ വലിയ ഹുബ്ബും പിരിശവും പറഞ്ഞ് ആടിയും പാടിയും നടക്കുക, അള്ളാന്റെ ദീൻ ഈ കൊലത്തിൽ ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട്, അതിനുവേണ്ടി ആളെ ചട്ടം കെട്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങളാ മാന്യ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോവുക, രണ്ട് പോരുക, അത് വലിയ വലിയ ഷെയ്ഖന്മാരെ കണ്ട് പോവുക. ഏയ്, അങ്ങനെ അമേരിക്ക പോകണ്ട, ലോകാന്തര വിസിറ്റാണ് അത്രേ, ഇന്റർനാഷണൽ ദഅവയാണ് അത്രേ. അമേരിക്ക പോയിട്ട് ഇവർ ദഅവത്ത് എടുത്തേ. നമ്മുടെ നാട്ടിലെ ഈ സക്കാഫികളും സക്കാഫിമാരുടെ ഉസ്താദും ഒക്കെ അല്ലെ അമേരിക്ക ചെന്നിട്ട് ജോർജ് ബുഷിനോട് എന്ത് പറയാ, അള്ളാഹുവിന്റെ ദീൻ ദീനാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ അങ്ങോട്ട് ദഅവത്ത് എടുത്താൽ പോണതാ ആണോ ഈ ജാതി ഇസ്ലാമിക വിരുദ്ധ പണി നടത്തുക, എന്നിട്ട് ഇന്റർനാഷണൽ ലെവല് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുക? എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? നബിയുടെ കബറിന്റെ പേരിൽ പോലും കളവ് പറഞ്ഞ എന്തിനാ? നാട്ടിലെ ജാറങ്ങൾ കെട്ടിപ്പടുക്കുകയും അത് ഉപജീവന മാർഗമാക്കി മാറ്റുകയും ചെയ്തവരെ ഇവര്. എന്നിട്ട് ഇവിടെ എന്താ പ്രസംഗിച്ചത്? ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞെന്താ, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നിട്ട് ഉളുപ്പില്ലാതെ, നമുക്കറിയാം ചേറ്റുവയിൽ നടന്നൊരു ആനക്കലഹം, നമ്മൾ ആനക്കലഹം ഒരുപാട് കണ്ടതാ, ശുദ്ധ ഖുർആനിലുണ്ട് ആനക്കലഹം. മലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ لم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل ترميهم بحجاره من سجيل فجعلهم كعصف ماكول ആനക്കലഹം അല്ല നശിപ്പിച്ചു അന്ന്. ഈ ആനയും പടയും വന്നത് ദീൻ നശിപ്പിക്കാനാണ്. അന്ന് ആനയും പടയും വന്നത് കഅബാലികം നശിപ്പിക്കാനാണ്. അന്ന് ആനപ്പടയും അബ്രഹത്തും വന്നത് കഅബാലയം പൊളിക്കാനാണെങ്കിൽ, ഇന്ന് ആനയും സഖാഫികളും വന്നത് ദീൻ പൊളിക്കാനാ അല്ലേ, ഇസ്ലാമിനെ പൊളിക്കാനല്ലേ. എന്നിട്ട് ചേറ്റുവയിൽ നടന്ന ആ ദുരന്തം ഇവിടെ ഇട്ടിട്ട് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറയാണ്, ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവും ഇല്ല, ഒരു ബന്ധമില്ല. എപ്പോഴാ തലാക്കില്ലേ അത്? എപ്പോഴാ തലാക്കില്ല? ഒരു ബന്ധമില്ല എന്നൊക്കെ തീർത്തു പറയണേ എങ്ങനെ? പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? തലാക്കെല്ലാം പറ്റുമോ? എങ്കിൽ കേട്ടോ, ആനയായി സക്കാഫികൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? ആനയുമായി സക്കാഫികൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ? അത് നമ്മളല്ല പറയേണ്ടത്, സക്കാഫികളാ പറയേണ്ടത്. കേട്ടോളൂ, സക്കാഫി പറയട്ടെ. ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലേ നിങ്ങൾക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ പറഞ്ഞു, മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാറാകുമ്പോ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുള്ളിയെടുക്കണ്ട, അപ്പൊ നമുക്ക് തുള്ളിയെടുക്കാൻ പാടില്ലാണോ? കാര്യം കൊടുക്കുമല്ലോ.
മറ്റു മതസ്ഥര കുപ്പാടുണ്ട് നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാല് അതുപോലെ വെളിച്ചം കത്തിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചം കത്തിച്ചാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുപോകത്തിൽ അറാബൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കല് വലിയ പുണ്യാണെന്ന് നമുക്ക് വാദം ചെയ്യാൻ അങ്ങനെ ആരും മനസ്സിലാക്കുന്നുണ്ട്. ആ അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമ്മമാണെന്ന് അതിന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരാൾ ഒരു ആനനെ കൊണ്ടുവന്നു, ആനപ്പുറത്ത് കടന്ന് നടന്നു, യാത്ര ചെയ്തു, അത് ഇസ്ലാമിന് തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടും അതിനൊക്കെ തന്നെയാണ്. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല, ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അത് എല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് സംഗതി പ്രശ്നം എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ച് സംഗതി തെറ്റാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റൂല. വേറൊരു സഖാവിയുണ്ട്. ആ സഖാവി പറയണത് ഇപ്പൊ ഒരാൾ ആനപ്പുറത്ത് ഉറൂസിന് വന്ന എന്ത് ചെയ്യുന്ന, ഒരാള് ബൈക്കിൽ വരുന്ന പോലെ കാറിൽ വരുന്നത് പോലെ ഒരാൾ ആനപ്പുറത്ത് ഉറൂസിന് വന്നാല് അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഇവർക്ക് കൊള്ളാനോ തള്ളാനോ പറ്റണില്ല. ആ തെറ്റാന്ന് തീർത്ത് പറയാൻ പറ്റുമോ? അത് പറ്റൂല. എന്നാ പരിപൂർണ്ണമായിട്ടും കൊള്ളാൻ പറ്റുമോ? അതും പറ്റൂല. എന്തേ തള്ളാൻ പറ്റാത്ത കാരണം എന്നറിയോ? തള്ളാൻ പറ്റാത്ത കാരണം ഇവര് ഫത്വ കൊടുത്തിട്ടുണ്ട് മുമ്പ്. ആ ഏത് ബുക്കിലാ, ഏത് ബുക്കിലാ മോലെ? ബുക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ബുക്ക് പറഞ്ഞാൽ പറയും അത് അന്ന ആള് മറ്റേ ആള് മറിച്ചാള്. ബുക്കൊന്നുമല്ല, നേരെ മറിച്ച് ഇവരുടെ സുന്നി വോയിസിൽ 1979 മാർച്ചിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. 1979 സുന്നി വോയിസിൽ ആനക്കും പ്രശ്നമില്ല, ചെണ്ടമുട്ടിനും പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല, കുഴൽവിളിക്ക് പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല എന്ന് ഇവര് ഫത്വ ഇറക്കിയിട്ടുണ്ട്. ശാലിയാത്തിയുടെ ഫത്വ, ശാലിയാത്തിയുടെ ഫത്വ. ആ ഫത്വ കൃത്യമായി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തള്ളാൻ പറ്റൂല, തെറ്റാന്ന് പറയാൻ പറ്റൂല. ആനക്ക് എന്താ കുഴപ്പം മൂപ്പരോയിക്കണത്? ആനയോ? ആനക്ക് എന്താ കുഴപ്പം? ആനയോ? ആനക്ക് എന്താ കുഴപ്പം? അത് ഉണക്കത്തിൽ ചോദിക്കണത് കണ്ടോളൂ. ആനക്ക് എന്താ കുഴപ്പം ഒന്ന് കണ്ടോളൂ. കണ്ടോ? ഇപ്പൊ മനസ്സിലായി ആനക്ക് എന്താ കുഴപ്പം? ഇവിടെ വന്നിട്ട് ഇതേ ചേറ്റുമിട്ടിട്ട് ഇയാള് പറയാ, ഇവിടെ പ്രസംഗിച്ച ആള് പറയാ, ഞമ്മക്കതുമായിട്ട് ഒരു ബന്ധമില്ല. ഓ, അങ്ങനെ തലാക്കില്ല മുറിയുടെ ബന്ധമൊന്നുമല്ലത്, അത് കഠിന ബന്ധാണ്. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒന്ന് കാണിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് മുയി സഖാഫി ഇവിടെ ആ ക്ലിപ്പിട്ട് കാണിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇനിയോ ഉറൂസ് നടക്കുന്നത് ചെണ്ട, ചെണ്ടയായിട്ട് വല്ല ബന്ധമുണ്ടോ? ചെണ്ടയുമായി വല്ല ബന്ധമുണ്ടോ? ഇനി നാളെ ചെണ്ടയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയണ്ട. അതുകൊണ്ട് ആ ബന്ധം കൂടി പഠിപ്പിച്ചേക്കാം, കണ്ടോളൂ. ചെണ്ടയും മുസ്ലിയാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ദുടിയായ, അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല, തന്നെയാണ്. പിന്നെന്താ? അപ്പൊ ആ ഉസ്താദിനുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുങ്ങിയതോ വലിയ വിഷയം തന്നെയാണ്, അത് ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. ഓ, പറയണ്ടോ, അത് നിനക്ക് തിരിയായിട്ടാണ്. ആ കണ്ടോ, വളരെ മാന്യമായുള്ള വർത്തമാനങ്ങളാണ്. കാര്യം പറയുന്ന സക്കാഫികളാണല്ലോ, വളരെ മാന്യമായിട്ടുള്ള വർത്തമാനാണ്. എന്താ ചെണ്ട? ആ ചെണ്ട മുട്ടാം, പക്ഷെ ഇടുങ്ങിയ ചെണ്ട, അതിനെ ദുടി, ഇടുങ്ങിയ ചെണ്ട അത് മുട്ടാൻ പാടില്ല, ദുടി മുട്ടാൻ പാടില്ല, അത് ഹറാമാണ്. ചെണ്ടമുട്ട, ചെണ്ടമുട്ടാൽ ജായിസാണ്, അനുവദനയാണ്, ഒരു കുഴപ്പമില്ല. ചെണ്ടയടിക്കാന്ന് മക്കുപറയിൽ ചെണ്ടയടിക്കണൊരു തെറ്റില്ല, പക്ഷെ നടുകുടുങ്ങിയ ദുടി അതടിക്കും, നടുകുടുങ്ങിയത് അത് മുട്ടല് ഹറാമാണ്. എന്നാല് ദിഫായ് ഷെയ്ഖ് കാബാലയത്തിനടുക്ക പോയി മുട്ടിയതോ? മുന്നം തോടി മുട്ടി കഅബ ആനെ ചുറ്റും നാൾ മക്കീകൾ ലിംബീതി വേണ്ടെന്ന് ചെന്നോർ ഉടനെ റഫായി മാതിലിൽ കൂളത്തിയാർ അപ്പോൾ കഅബം താവാഫന്ന് ചെന്നോവർ ഇളകി കഅബം തൂളങ്കുന്ന നേരത്തിൽ ഒളിവർ റഫായി എന്നല്ലാ വിളിച്ചോവർ ഏളാകാശം വാതിയിലൊക്കെ തുറന്നു പോയി ഇളകി മലക്കുകളൊക്കെ വിളിച്ചോവർ
ലിഫായി ശേഖ് പണ്ട് തുടിമുട്ടിയിട്ടുണ്ട് കാബാലത്തെ അടുക്ക ചെന്നിട്ട്. മക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഇവിടെ തുടിമുട്ടാൻ പാടില്ല ഹറാമെന്ന് പറഞ്ഞു മക്കാർ. ഉടനെ തന്നെ ലിഫായി ശേഖ് മധുര ആ കാബയുടെ മധുരമേല് തുടി അങ്ങ് കൊളുത്തിന്ന് അറി ഇതെഴുതിയപ്പോ എഴുതിയാള് ചിന്തിക്കണം എന്താ അറിയോ, മൂപ്പര് വീട്ടിൽ ചെല്ലുമ്പോ കുപ്പായം കൊളുത്തൊരു കൊളുത്തുണ്ട്, അതുപോലെ കൊളുത്ത് കാബാലത്തിലുണ്ടാവുന്ന. അപ്പൊ അണ്ണെ ഉടനെ അങ്ങ് കൊളുത്തിന്ന് ഏത് ഈ ദുടി ആ കാബാലത്തിലങ്ങ് കൊളുത്തി കളഞ്ഞപ്പോ സാധാരണ എല്ലാരും ആ കാബയെ തവാഫ് ചെയ്യല, ഇത് നേരെ തിരിഞ്ഞ് കാബ ഇങ്ങോട്ട് തവാഫ് ചെയ്യാൻ തുടങ്ങി. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറക് വഹുദൽ ലിൽആലമീൻ, ലോകത്തെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ഒന്നാമതായി നിർമ്മിച്ച അല്ലാഹുവിന്റെ വിശുദ്ധ ഗേഹം ഇളകി മറിയുന്നത് കണ്ടപ്പോ ഏളാകാശം വാതിയിലൊക്കെ തുറന്നു പോയി, ഇളകി മലക്കുകളൊക്കെ വിളിച്ചു പോയി, എല്ലാ മലക്കും ഇളകി വിളിക്കണം. ഏയ് ഏഴാകാശം വാതില് തുറന്നു പോയി, ഏഴാകാശത്തിന്റെ വാതില് തുറന്ന് ഒളിവർ റഫായി എന്നല്ലാ വിളിച്ചോവർ. ഇഫായി കുഴപ്പിക്കല്ലേ, ആരാ വിളിക്കുന്നത്, ആരാ വിളിക്കുന്നത്? മാതല്ലാ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചിരിക്കേണ്ട വാചകമൊന്നല്ലത്, ചിരിക്കേണ്ട വാചകമൊന്നല്ല, വളരെ ഗൗരവകരമായ അപകടകരമായ വാചകമാണ് അല്ലേ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ, ഞാൻ പറഞ്ഞു വന്നത് ആ ദുടി മുട്ടിയിട്ടാ പോയത് എന്നാ പറഞ്ഞു ആര്, ഇഫായി ശേഖ്. എന്നാൽ ഇപ്പൊ പറഞ്ഞു ഇടുങ്ങിയ ദുടി ഹറാമ, എന്നാലോ ഇടുങ്ങാത്ത ചെണ്ടല്ലോ നേരെയുള്ള ചെണ്ട അത് മുട്ടാന്നാ. അത് സഖാഫികൾ പത്ത് കൊടുക്കണേ, എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ ഞമ്മക്കൊരു ബന്ധമില്ല. ഓ അങ്ങനെ പറഞ്ഞാൽ തീരുന്ന ബന്ധമൊന്നുമല്ലത്, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് പോകല്ലേ. അതുകൊണ്ട് മുസീ ഫത്വ കൊടുക്കുകയും അത് സഖാഫികൾ ഫത്വ കൊടുക്കണു, മറ്റുള്ളവർ ചെണ്ട അടിക്കുക, രണ്ടും കൂടെ ഒന്ന് ജമ്മ ചെയ്ത് കണ്ടുള്ളൂ. അപ്പൊ വെറുതെയാണ് ആളുകൾ മുട്ടണത്, ഫത്വ കൊടുത്തിട്ടാ മുട്ടിയത്, അല്ല വെറുതെ മുട്ടിയൊന്നല്ല. ഒരു സുപ്രാതി പെട്ടെന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ ഉടുപ്പൊന്നും ഇല്ലാതെ കയറി വന്നിട്ട് മുട്ടിയതാ, അങ്ങനൊക്കെ മുട്ടാൻ പറ്റുമോ? എങ്കിലിപ്പോ എല്ലാ അഞ്ചു നേരം ബാങ്ക് കൊടുക്കുമ്പോൾ കുറെ ആൾക്കാർ ഓടി വന്നിട്ട് ഇങ്ങനെ മുട്ടാൻ പറ്റുമോ? നമ്മൾ സംഭവിക്കും ഇല്ലല്ലോ. അങ്ങനെ വെറുതെ ആരും മുട്ടൊന്നുമില്ല, അങ്ങനെ മുസ്ലിയാക്കുമാർ ഫത്വ കൊടുത്തിട്ടാ മുട്ടിയത്. ഇപ്പൊ എന്താ നാണക്കേടുണ്ടാവും, ജനങ്ങൾക്ക് ബോധം ഉണ്ടാവും, ജനങ്ങൾ ദീൻ പഠിക്കാൻ തുടങ്ങും. ജനങ്ങൾ ദീൻ പഠിക്കുമ്പോൾ മുസ്ലിയാക്കുമാർ എങ്ങോട്ടാ ഇതൊക്കെ ഇട്ടിട്ട് ഓടുന്നത്, ഈ ഭണ്ഡാരമൊക്കെ വലിച്ചെന്ന് എങ്ങോട്ടാ ഓടുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജനങ്ങളോട് ഇത് കൽപ്പിച്ചു, ജനങ്ങളത് ചെയ്തു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ കൃത്യം കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോ ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങളറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ എവിടെ പോകും, എഴുതി കൂട്ടിയതൊക്കെ എവിടെ പോകും? ഇനി അത് മാത്രമല്ല, ഉറൂസിൽ നടക്കുന്ന കാര്യങ്ങൾ, ഭീമാപ്പള്ളി ഉറൂസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഇവരോട് ബന്ധമില്ലാന്ന് ഇവർ പറയും, ഞാൻ അതിന് തെളിവാൻ വെച്ചുതരും. എന്തൊക്കെ നടക്കുന്നുണ്ട്, ഗാനമേള നടക്കുന്നുണ്ട്, തോന്നിയാസം നടക്കുന്നുണ്ട്, ബന്ധമില്ലാന്ന് പറഞ്ഞ് ഒഴിയാനാ പോണത്. അവിടെ നടക്കുന്ന കാര്യം ജക്കരിയ സിലാഹി നന്നായി വിശദീകരിക്കുന്നുണ്ട്, അത് നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കണ്ടോളൂ. ജമാഅത്തിന്റെ താലപ്പൊലിയ കേൾക്കണം, ദിശയോടെ കൂപ്പണം, സുബ്ഹി ബാങ്ക് കേൾക്കണം, ദിശയോടെ കൂപ്പണം. സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ നബീ, സലാം അലൈക്കും. വളണ്ടിയർ വളണ്ടിയർ സുന്നത്ത് ജമാഅത്തിന്റെ അതാണ് കുറ്റിയാടി വാത്തല്ലാന്ന് തോന്നുന്നുണ്ട്. കണ്ടില്ലേ സുന്നത്തിയമായത്ത്. ഭീമാപ്പള്ളി ഉറൂസാണ്.
മുസ്ലിംമാര്. ഇതൊക്കെ വെറുതെ നടത്തുന്നതല്ല, അതൊക്കെ ഫത്വന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നതാ. ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകം ചാലിയാത്തി മെമ്മോറിയൽ ഇറക്കിയതാ. ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ചാലിയാത്തിയുടെ പുസ്തകം, കെ എം മുഹമ്മദ് കോയ. കണ്ടോ പേരോടിന്റെ ആളുകള്, ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിലൊരു അധ്യായമുണ്ട്. അതിലെന്താ ചോദിക്കുന്നതെന്നറിയോ? ആണും പെണ്ണും കൂടിക്കലരുന്നതിന് തെറ്റുണ്ടോ എന്താ ചോദിക്കുന്നത്? നേർച്ചയിൽ ആണും പെണ്ണും കൂടിക്കലരുന്നു എന്ന് ആക്ഷേപമുണ്ടല്ലോ. അതിനെന്താ മറുപടി എന്നറിയോ? ഒരാള് തന്റെ മകന്റെയോ മകളുടെയോ വിവാഹാടിയന്തരം ആഘോഷപൂർവ്വം നടത്തുന്നു എന്ന് വെക്കുക, ക്ഷണിക്കപ്പെട്ട അയൽവാസികളും കുടുംബാദികളും സ്നേഹജനങ്ങളുമായി ധാരാളം പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും യുവതികളും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ആതിഥേയരുടെ ശ്രദ്ധ അതിഥികളെ സ്വീകരിക്കുന്നതിനും സദ്യ ഏർപ്പാട് ചെയ്യുന്നതിനും മുഴുകിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടെ പങ്കെടുത്തവരിൽപ്പെട്ട ചില യുവതി യുവാക്കൾ തമ്മിൽ അട്ടഹസിച്ചും പൊട്ടിച്ചിരിച്ചും കുത്തുവാക്കുകൾ പറഞ്ഞും ശൃംഗരിക്കുകയാണ്. കണ്ടോ, ആണും പെണ്ണും കൂടിക്കലർന്ന രംഗം കാണുന്നില്ലേ? അങ്ങനെയൊക്കെ വിവാഹാടിയന്തരത്തിലും സംഭവിക്കുന്ന മൂപ്പര് പറയാൻ പോണത്. ഒരുപക്ഷെ വ്യഭിചാരം തന്നെയും നടന്നെന്നും വരാം. ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ ഹിതമുള്ളത് കൊണ്ട് വിവാഹാഘോഷങ്ങൾ നടത്തുന്ന അനിസ്ലാമികമാണെന്നോ അനാചാരമാണെന്നോ പറയാനൊക്കുമോ? പാണും പെണ്ണും കൂടിക്കലർന്ന് സത്യം ചെയ്യണ കയറാണെന്നാ പറയുന്നത്. അത് കൂടിക്കലർന്ന് നിങ്ങൾ കണ്ടില്ല, മോരും മുതലും കറി വെച്ച പോലെ ഉണ്ട്. സുന്നത്തി ജമാഅത്തിന്റെ കുട്ടികൾ കൂക്കണുണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾക്ക് തെക്കുവുണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കാണണം. മുസ്ലിയാക്കന്മാർക്ക് നല്ല വരുമാനം, ജനങ്ങൾക്ക് നല്ല ആവേശം. കണ്ടോ, ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് നടക്കുന്നത്. അതായാലുള്ള പ്രത്യേകത നല്ല സിനിമ പാട്ട്. ജാറത്തിലെ ഉറൂസിനോടനുബന്ധിച്ച് എല്ലാവിധ താളമേളങ്ങളോടുകൂടി സിനിമ പാട്ട് പാടുക, ആണും പെണ്ണും തുള്ളുക, ഇതൊക്കെ വലിയ പുണ്യമായിട്ടാണ് മുസ്ലിയാക്കന്മാർ അവതരിപ്പിക്കുന്നത്. കണ്ടോ, ഇത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. കണ്ടോ, സിറാജുൽ ഹുദയിലെ കുട്ടികളാണോ എന്നറിയില്ല. തെക്കൻ കേരളത്തിൽ വേരുറപ്പിക്കണമെങ്കിൽ ഇതിനൊക്കെ സഹായിക്കണം, ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കാന്തപുരത്തിലെ ആളുകൾക്കറിയാം. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽക്കണം എന്നാണ് ഇപ്പം അവർ വിചാരിക്കുന്നത്. മുസ്ലിയാക്കന്മാർ പറയും, ഞങ്ങൾക്ക് ബന്ധമില്ല, ഭീമാപ്പള്ളി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ആരോ ജാഹിലിയങ്ങൾ നടത്തുകയാണ്. ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്തിനായത് പറയുന്നത്? കേട്ടോളൂ, കൃത്യമായി നിങ്ങൾക്ക് കാണാം. ഇത് നോട്ടീസാണ്, ഭീമാപ്പള്ളി ഉറൂസിൻ്റെ നോട്ടീസാണ്, ആ പരിപാടി നടന്നതിൻ്റെ നോട്ടീസ്. അവിടെ കൃത്യമായിട്ട് എന്താ പറയുക, നോക്കൂ. ദുആ അബ്ദുർ റസാഖ് ആലിം, തുടക്കത്തിലുള്ളത് എത്തീനെ കോടി പോറുകൾ ഇണയാടി നാടി തേടി ചുത്തിയെ അലൈന്തു വന്തു സുഖം പറ കണ്ടുമുത്തി എന്നൊക്കെ എൻ്റെ തുടക്കത്തിലെ മാല. എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറയാം, ദുആ പ്രാർത്ഥന അബ്ദുൾ റസാഖ് ആലിം, ഇമാം ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത്. അബ്ദുർ റസാഖ് ജാഹിൽ എന്നല്ല, അബ്ദുർ റസാഖ് ആലിം.
ആരാ ഇമാം? ഭീമാ പള്ളി മുസ്ലിം ജമാഅത്ത്. ദുആ അത് കഴിഞ്ഞ് 8:30 പട്ടണ പ്രദക്ഷിണം. പട്ടണ പ്രദക്ഷിണം അത് കഴിഞ്ഞ് 10:30 ദുആ ഉണ്ട്. ആർക്കെങ്കിലും മനസ്സിലായില്ല കാര്യം. ദുആ എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സക്കാഫിൽ ദുആ എന്ന് കണ്ട വിളി വിളി എന്ന് പറഞ്ഞു നടക്കും. അതുകൊണ്ട് ബ്രാക്കറ്റിൽ പ്രാർത്ഥന എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ആരാണ്? ഹാജി പി കെ ബാദുഷാ സഖാഫി. ഹാജി പി കെ ബാദുഷാ സഖാഫി ആരാ? ഇയാള് ഇമാം ഭീമാ പള്ളി ജുമാ മസ്ജിദ്. ഇയാളെ ദുആ ചെയ്യുന്നത് മൂപ്പരാ ദുആ ചെയ്യുന്നത് കേട്ടോ. ആര്? ഹാജി പി കെ ബാദുഷാ സഖാഫി. ആർക്കും അറിയൂലേ, തെക്കൻ കേരളത്തിലെ കാന്തപുരം എന്നാണ് അയാളുടെ സിഫത്ത്. കേരള ശബ്ദം എഴുതിയത് എൻ്റെ ഉസ്താദാ, പുറത്തുനിന്ന് ആരുമല്ല, എൻ്റെ ഉസ്താദാണ് പി കെ ബാദുഷാ സഖാഫി. പിന്നെയോ മതപ്രസംഗം. ആര്? ആര്? നമ്മുടെ മൺജിൽ മുസ്ലിയാരുണ്ടല്ലോ, മൺജിൽ മുസ്ലിയാരി. അതാരാ? അബ്ദുൽ ഗഫാർ മൗലവി. എല്ലാം ഉണ്ട്. ആ മതപ്രസംഗം ആര്? തഴവ അബ്ദുസ്സലാം മൗലവി. തഴവ അബ്ദുസ്സലാം മൗലവി എന്ന് വെച്ചാൽ നമ്മുടെ തഴവയുടെ മകൻ. അപ്പൊ ദക്ഷിണക്കാർക്ക് ഒഴിയാൻ പറ്റൂല. ആ പിന്നെന്താണ്? പിന്നെ കായംകുളം ഷാഫി മൗലവിയുടെ പ്രസംഗം എം എ. ആ അത് കഴിഞ്ഞ് മാപ്പിള ഗാനമേള ബാപ്പു വള്ളിപ്പറമ്പിൽ ആൻ പാർട്ടി. പിന്നെ ഇസ്ലാമിക ഗാനമേള ജി എസ് അബൂബക്രാൻ പാർട്ടി. പിന്നെ ഗാനമേള സുപ്രസിദ്ധ പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി ആൻ പാർട്ടി. ആരുടെ ദുആണ്ട് തുടങ്ങിയെന്ന് ഓർക്കണം കേട്ടോ. ബാദിഷ സഖാഫിയുടെ പരിശുദ്ധമായ ബർക്കത്താക്കപ്പെട്ട ദുആണ്ട് തുടങ്ങിയതാ ഗാനമേള. അത് പറഞ്ഞു. കഥാപ്രസംഗം എം എ അസീസ് ആൻ പാർട്ടി ആലപ്പുഴ. ആ കഥ സുൽത്താനുൽ ഔലിയ. അങ്ങനെ സുൽത്താനുൽ ഔലിയ കഥ കഴിഞ്ഞാൽ പിന്നെ ഗാനമേള സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ അഫ്സൽ ആൻ പാർട്ടി. അത് കഴിഞ്ഞാലോ പിന്നെയും ഗാനമേള. 9:00 ഗാനമേള അഫ്സലിന്റെ കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 12 ഗാനമേള. മറ്റേത് നമ്മുടെ മുസ്ലിം ഗാനമേളയാണ്. ഇതിപ്പോ കൊല്ലം മോഹൻ ആൻ പാർട്ടി. എല്ലാവർക്കും വേണമല്ലോ. അപ്പൊ കൊല്ലം മോഹൻ ആൻ പാർട്ടി റിതം ഓർക്കസ്ട്ര കൊല്ലം. 1:00 പട്ടണ പ്രദക്ഷിണം. പിന്നെ വീണ്ടും ദുആ. കാരണം ചെയ്തൊക്കെ അള്ളാഹ് കബൂലാക്കണല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാന്ന് പറയണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അൽ ഹാജ് ഹാഫിൽ പി എച്ച് അബ്ദുൽ ഖഫാർ മൗലവി മൻസിൽ മുസ്ലിയാർ തന്നെ. മൻസിൽ മുസ്ലിയാറെ പ്രത്യേക ദുആ. ഇമാം മണക്കാട് വലിയ പള്ളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഖത്തം തമാം, എല്ലാം കൂടെ ഖത്താക്കാണ്. പിന്നെ അന്നദാന വിതരണം സമാപനം. എൻ.ബി. ഉറൂസ് മഹോത്സവം പ്രമാണിച്ച് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സർവീസ് നടത്തുന്നതാണ്. യാത്രാ സൗകര്യം വളരെ സുഷാറായിട്ടുണ്ട്. ഒരാൾ പോലും വരാതിരിക്കരുതെന്ന് പറഞ്ഞു. ഇത് മുഴുവൻ നടന്നത് ദുആ സമ്മേളനത്തോടുകൂടിയാണ്, സഖാഫിയുടെ ദുആയോടുകൂടിയാ. ഇനി അത് അവസാനിക്കില്ല, അതിന് തൊട്ടപ്പുറത്ത് നടക്കണം. ഒന്നുകൂടെ കാണിച്ചുതരാം. വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളി ഉറൂസ് മഹാമഹം. ആ ആരാ നോക്ക്, ഷാഹുൽ ഹമീദ് സഖാഫി. 21 ഷാഹുൽ ഹമീദ് സഖാഫി, സയ്യിദ് മുസ്ലിയാർ. അത് കഴിഞ്ഞാലോ അബ്ദുറഹ്മാൻ സഖാഫി ഉണ്ടോ, അബ്ദുറഹ്മാൻ സഖാഫി, ഉമർ മൗലവി, ഫാളിൽ വഹബി. നിങ്ങൾ നോക്ക്, വെറും വഹബി എന്നല്ല, ഫാളിൽ വഹബി. പിന്നെ അടുത്തത് ഇസ്ലാമിക ചരിത്രവും ഗാനവും. പിന്നെയോ ഗാനമേള. ആര്? പാലാ സൂപ്പർ ബീറ്റ്സ്, എന്താ സാധനം അറിയില്ല, മെഗാ സൂപ്പർ ഗാനമേള. കൊല്ലം ഷാഫി, താജുദ്ദീൻ വടകര, വടകര റഫീഖ്, രഹന, ആ എല്ലാരുണ്ട്. അപ്പൊ അവിയലാണ്, കൂടിക്കുഴഞ്ഞാണ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ നയിക്കുന്നു. പിന്നെ കാണാം ചന്ദനക്കുട പരിപാടികൾ, പിന്നെ റാത്തീബ് അതിനിടക്ക്, പിന്നെ സൂപ്പർ ഗാനമേള. സിനിമ പിന്നണി ഗായകൻ കണ്ണൂർ സലീം, ഗായിക സജില സലീം ആൻഡ് ഫാമിലി, കുടുംബസമേത. പിന്നെയോ അത് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ഗാനമേള, അവതരണം സരിഗമ ഓർക്കസ്ട്ര, പട്ടണ പ്രദക്ഷിണം. എല്ലാം കഴിഞ്ഞോ മൗലിദ് പാരായണം. എവിടെ? വിഴിഞ്ഞത്ത്. ആരാ ആദ്യമുള്ള രണ്ട് മഹത്തുക്കൾ? അല്ല, മൂന്നാലുണ്ട് ഉണ്ട്. എന്ത്? സയ്യിദ് മുസ്ലിയാർ, ഷാഹുൽ ഹമീദ് സഖാഫി, അബ്ദുറഹ്മാൻ സഖാഫി, എം ഉമർ മൗലവി, ഫാളിൽ വഹബി. കണ്ടോ, കൃത്യമായി ഉറൂസിനിറങ്ങിയ നോട്ടീസാണ് വിഴിഞ്ഞത്ത്. ഇനി അതിൻ്റെ പോസ്റ്റർ വേണമെങ്കിൽ അതും കാണിച്ചുതരാം. പോസ്റ്ററാണിത്. കീറിക്കൊണ്ട് വന്നതെന്നല്ല, അതിൻ്റെ ചോട്ടി പശയൊന്നും ഉണ്ടാവില്ല. നമുക്കങ്ങനെ പൊളിച്ചുകൊണ്ട് വന്നതെന്നല്ല, ചോദിച്ചു വാങ്ങിയതാ. ഒരെണ്ണേ ഒട്ടിക്കണുണ്ടപ്പോൾ അന്ന് ചോദിച്ചു വാങ്ങിയതാ. കണ്ടോ, നടക്കുന്നിടത്ത് സഖാഫികളാണുള്ളത്. സഖാഫികളാവല്ലത് എന്ത്? മെഗാ സൂപ്പർ ഗാനമേളയും സൂപ്പർ ഗാനമേളയും ഒക്കെ നടക്കുന്നിടത്ത് ആര്? സഖാഫികൾ തന്നെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കതുമായൊരു ബന്ധമില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു പോയാൽ അങ്ങനെ പോകാം എന്ന് വിചാരിച്ചാൽ അത് മോശമല്ലേ സഖാഫികളെ?
ഇനിയും ചിലപ്പോൾ ഇനിയും പറയും ഏ അതൊന്നും നമുക്ക് ബന്ധമില്ല, നമ്മളത് അംഗീകരിക്കൂലെന്നേ പറയൂ. അതുകൊണ്ട് നമുക്കിവിടെയൊക്കെ പരിചയമുള്ളൊരു സക്കാഫി, ഇവിടെ ഒരു സക്കാഫി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ ഇനിയും കൊണ്ടുവരാൻ പോണം. അയാൾ എവിടെയോ പ്രസംഗിക്കണമെന്ന് അറിയോ? ഭീമാപ്പള്ളി തന്നെ. ആ ഭീമാപ്പള്ളി മുറ്റത്ത് നടന്ന പ്രസംഗം, ആ പ്രസംഗത്തിൽ രണ്ട് പരാമർശങ്ങൾ കേട്ടോളൂ. ഒന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, മദനിയല്ല, മദനിയല്ല, അബ്ദുൽ നാസർ മദനിയല്ല. ചിലപ്പോൾ ഈ ശബ്ദം ദൂരെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കും, അബ്ദുൽ നാസർ മദനി ആയിരിക്കുന്ന അല്ല ഇത്, നമുക്കറിയാവുന്ന സുപരിചിതനായ ഒരു ഒരു വ്യക്തിയാണ്. കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എവിടെയാണോ ഇന്ന് നിന്റെ മജ്‌ലിസ് നടക്കുന്നത്, ആ മജ്‌ലിസുകളിലേക്ക് ഒഴുകിയെത്താനും അവിടെ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാകണമെന്ന് ഞാൻ അറിയിക്കുന്നു. കാരണം ഈ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു സ്റ്റേജ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ നാളെയും കൂടി ആ സ്റ്റേജ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഈ സ്റ്റേജിന്റെ ആയുസ് നാളെ 12 മണി കഴിഞ്ഞാൽ ഇത് പൊളിക്കപ്പെടും. പക്ഷേ ഇത് പൊളിക്കപ്പെട്ടാൽ മനോഹരമായ ഒരു സ്റ്റേജ് ഇതിന്റെ പിന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? കണ്ണൂർ ഷെരീഫിന്റെ ഗാനമേള നടത്താനാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് വലിയ വലിയ ഭക്തിഗാനങ്ങളും ഒരുപാട് മനോഹരമായ ഗാനമേളകളും ഗാനങ്ങളും പാടി പുകഴ്ത്താൻ പാടാൻ അങ്ങനെ ഈ സദസ്സിലേക്ക് വരുന്ന, ഈ ദർഗയുടെ പരിസരത്തേക്ക് വരുന്ന സഹോദരി സഹോദരന്മാരുടെ മനസ്സുകളെ കുളിർപ്പിക്കാൻ ഞാൻ അതിനെ ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം കാലഘട്ടം അതുപോലെയാണ്. മനുഷ്യന്റെ മനസ്സിനെ അവൻ ആവാഹിച്ചെടുക്കുന്ന ചില വൈകാരികതകളെ പെട്ടെന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ആരും വിശ്വസിക്കേണ്ട. അരാജകത്വത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, അസാംസ്കാരികമായ ചിന്താഗതിയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ, വിശ്വാസ വൈകല്യത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ, സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സമൂഹത്തെ അഭിമുഖീകരിക്കുമ്പോൾ, മനുഷ്യന്റെ വികാരങ്ങൾ, അതെ അധമമായ വികാരങ്ങൾ, മനുഷ്യന്റെ ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങൾക്ക് പ്രസക്തി കൊടുക്കുന്ന ലോകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാളെ 12 മണി കഴിഞ്ഞാൽ ഈ സ്റ്റേജ് പൊളിക്കപ്പെടുമ്പോൾ ഇതിന്റെ ബാക്കിലേക്ക് മനോഹരമായ ഒരു സ്റ്റേജ് വരുന്നു. ആ സ്റ്റേജിൽ നാളെ മറ്റന്നാൾ ഇതുപോലെ സമയത്ത് വലിയ വലിയ കേരളത്തിൽ അറിയപ്പെട്ട, രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട ഗായകന്മാരുടെ ഗായിക പാട്ടുകാരുടെ പാട്ടുകളാലും കച്ചേരികളാലും ഇവിടെ ശബ്ദം ഗിരിതമാകുമ്പോൾ മറ്റന്നാളൊന്ന് വന്നു നോക്കിയാൽ ഒരു പക്ഷേ ഈ കാണുന്ന മണൽത്തരികളൊന്നും കാണാൻ പറ്റാത്ത രൂപത്തിൽ മനുഷ്യൻ ഇവിടമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടോ? അപ്പൊ മൂപ്പർക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ശബ്ദമുഖരിതാകും, ഒരു മണൽത്തരി പോലും വീഴാത്ത രൂപത്തിൽ ഇവിടെ ആളുകളെ കൊണ്ട് നിറയും എന്നാ പറഞ്ഞു. എങ്കിൽ അത് നടത്താൻ പാടില്ല എന്നാണോ? അതവിടെ നടക്കരുത് എന്നാണോ? ഈ സ്റ്റേജ്, ഈ മർക്കത്തായ മജ്ലിസ് പൊളിച്ചിട്ട് ഇതിന്റെ പുറകിൽ ഉയർന്നു വരുന്ന ആ സ്റ്റേജ് അവിടെ ഉയരാൻ പാടില്ല. അത് തെറ്റാണ്, അത് കുറ്റകരമാണ്, അത് ഹറാമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പാപത്തിന് വിധേയമാകുന്ന അവസ്ഥയാണ്. ആ സദസ്സിലിരുന്നു കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ ആ ഗാനമേള നടക്കുന്ന, ആ ഇസ്ലാമിക വിരുദ്ധമായ ആചാരം നടക്കുന്ന അവിടെ ഇരുന്നു കൊണ്ട് മലക്കുൽ മൗത്തിന്റെ പിടിയിൽ ആരെങ്കിലും അകപ്പെട്ടാൽ റബ്ബിന്റെ കോർട്ടിൽ അവൻ പരാജയപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണോ അദ്ദേഹം പറയുന്നത്? അല്ല. പിന്നെയോ? കേട്ടോളൂ. ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കാത്തത് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ ഭീമാപ്പള്ളിയുടെ പരിസരത്തുള്ളവരെന്നും ദൂരങ്ങളിൽ നിന്ന് കടന്നു വന്നവരായ സഹോദരന്മാരെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങ് നാളെ മറ്റന്നാൾ കടന്നു വരുന്ന മനോഹരമായ അലങ്കരിക്കപ്പെട്ട സ്റ്റേജിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്ന കലാമേളകളെ നിങ്ങൾ ആസ്വദിക്കണ്ട, അത് കേൾക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി ജമാഅത്തിന്റെ കമ്മിറ്റിക്കാര് അവരെ ആധികാരികമായ സ്റ്റേജാണത്. എന്തുകൊണ്ടാണ് അവരതിനെ സംഘടിപ്പിക്കുന്നതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അനിശ്ചിത സത്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം ഇവിടെ കേവലം മുസ്ലിം സഹോദരന്മാര് മാത്രമല്ല, മുസ്ലിം സഹോദരിമാര് മാത്രമല്ല, ഇസ്ലാമിന്റെ വെല്ലുവിളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യ സഹോദരി സഹോദരന്മാരിവിടെ കടന്നു വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഭീമാബീവിയുടെ ആത്മീയ സാന്നിധ്യത്തിൽ നിന്ന് തങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും അകറ്റിവെക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടെ അങ്ങനെ കടന്നു വരുന്ന സഹോദരന്മാരുടെ ആ കാലികമായ വൈകാരികതകളെ ഉൾക്കൊള്ളുകയും അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമികമായ ചിന്തകളെ കടത്തിവിടാൻ ഒരു പക്ഷേ ആ ഗാനമേള കൊണ്ട് കഴിയുമോ എന്ന് അവർ വിശ്വസിച്ചിരിക്കാം. എനിക്കറിയില്ല. എന്തായാലും ഈ സദസ്സിൽ വെച്ച് ഞാൻ അതിനെ ഒരു വിഷയത്തിൽ വിമർശിക്കുന്നില്ല. കണ്ടോ? അപ്പൊ ഇസ്ലാം കടത്തിവിടുന്ന എങ്ങനെ ഗാനമേളയിലൂടെ? മാതല്ലാ കാത്തു ഋഷികുമാരാകട്ടെ, തൗബ ചെയ്ത് മടങ്ങൂ. കാര്യം അമുസ്ലിങ്ങൾ ചിലപ്പോൾ വരും ദുർഗയിലെ ഭീമാ ബീവിയുടെ മുന്നിൽ വന്നുകൊണ്ട് സ്വാതന്ത്ര്യം അന്വേഷിച്ച്
അഭയമന്വേഷിച്ച് വരുന്ന അമുസ്ലിങ്ങളായ ആളുകളിലേക്ക് ഇസ്ലാമിന്റെ ആ സന്ദേശം കടത്തിവിടാൻ ഒരുപക്ഷെ ഭീമാപ്പള്ളിയുടെ ഔദ്യോഗികമായ സ്റ്റേജിൽ നടക്കുന്ന ആ ഗാനമേള ഉപകരിച്ചേക്കാം. എനിക്കറിഞ്ഞുകൂടാ, അറിയാത്തത് പറയരുതല്ലോ. അപ്പൊ ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയണത് എങ്ങനെ? ഞങ്ങളൊക്കെ മുഴുവൻ തള്ളിക്കളഞ്ഞു എന്ന് പറയണത് എങ്ങനെ? ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. നോക്ക്, നിങ്ങൾ നോട്ടീസിന്റെ ഒരു കെട്ടനുണ്ട്, നോട്ടീസിന്റെ ഒരു കെട്ടനുണ്ട്, അത് പോരെങ്കിൽ വിശ്വലുമുണ്ട്. എന്നിട്ടും വന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്കതുമായി ബന്ധമില്ല. അവിടെ സ്ത്രീകളുണ്ട്, ഉമ്മമാരെ പെങ്ങന്മാരെ, ഉമ്മമാരെ പെങ്ങന്മാരെ എന്ന് വിളിക്കുന്നു. അവിടെ സ്ത്രീകളുണ്ട് അല്ലേ? ഗാനമേള നടക്കുമ്പോൾ ഒരു മണൽത്തരി പോലും വീടാൻ സ്ഥലമില്ലാത്ത വിധം ഒന്നിച്ചിരിക്കുന്ന ഗാനമേള നടക്കുന്ന ആ സദസ്സിൽ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, മുസ്ലിം സ്ത്രീകളുണ്ട് അല്ലേ? വേറെ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാകും? എന്നാൽ അതിൽ യാതൊരു വിധ തെറ്റ് കാണുന്നു, അതിൽ കുറ്റം കാണുന്നു, ഇല്ലാതെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അമുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിനെ കടത്തിവിടാനുള്ള മാർഗമായി അതിനെ മനസ്സിലാക്കുകയാണ്. ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങളെ പോലും എന്നാൽ അങ്ങനെ ഒരു ദീനില്ല കേട്ടോ. ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരു അമുസ്ലിം സുഹൃത്ത്, മദ്യപിക്കുന്നൊരു അമുസ്ലിം സുഹൃത്ത് കടന്നു വന്നാൽ അവന് വേണ്ടി മദ്യഷാപ്പ് തുറന്നു കൊടുക്കണം. അങ്ങനെ ഇസ്ലാം മദ്യഷാപ്പിലൂടെ കടത്തിവിടണമെന്ന തത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇസ്ലാമിന്റെ തത്വമെങ്കിൽ മാന്യ സഹോദരങ്ങളെ, ആ രൂപത്തിൽ പോലും ന്യായീകരിച്ചുകൊണ്ട്, ആ രൂപത്തിലുള്ള കാര്യങ്ങളെ പോലും ഈ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. എന്നാൽ അവിടെ സ്ത്രീകളുണ്ട്, അവിടെ ഉമ്മമാരുണ്ട്, അവിടെ പെങ്ങന്മാരുണ്ട്, അവിടെ മുസ്ലിം സ്ത്രീകളടക്കമുണ്ട്. പക്ഷേ അവിടെ തെറ്റ് കാണുന്നില്ല, അവിടെ കുറ്റം കാണുന്നില്ല. നേരെ മറിച്ചൊരു പെണ്ണ് പള്ളിയിലേക്ക് വന്നാലോ? ആ പള്ളിയിലേക്ക് വന്ന പെണ്ണിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞ കമന്റുകൾ എന്തൊക്കെയാണ്? വിശദീകരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, വിശദീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഏതെല്ലാം തരത്തിലുള്ള കമന്റാണ് ഇവിടെ പറഞ്ഞത്. പെണ്ണിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയാണ് പെണ്ണിനെ തൊട്ടാലും മുതുമുറിയിലാന്ന നിയമമുണ്ടാക്കിയത്. ഇവിടെ കമന്റ് പറയാ എന്ത്? പെണ്ണിന്റെ അടുത്തിരിക്കാൻ വേണ്ടിയാണ് തൊട്ടാലും വുദൂമുറിയില്ലെന്ന നിയമം ഉണ്ടാക്കിയത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, ഹനഫി മദ്ഹബിൽ പെണ്ണിനെ തൊട്ടാ വുദൂമുറിയോ? എന്തിനാണ് ഹനഫി ഇമാം അങ്ങനെ നിയമം ഉണ്ടാക്കിയത്? പെണ്ണിനെ തൊടാനാണോ? പെണ്ണിനെ തൊടാനാണോ? ഹജ്ജിന് പോകുമ്പോ അതേ ഷാഫി മദ്ഹബുകാർ ഹനഫി മദ്ഹബിലേക്ക് എന്തിനാ ചേക്കേറുന്നത്? എന്തിനാ? പെണ്ണിനെ തൊടാനാണോ? വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രല്ല ഔറത്ത് മറക്കണ്ട എന്ന് MCC മൗലവി പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ കടന്നു വരാം. അതിനു മുമ്പ് ഇസ്ലാമികമായ തത്വം ആദ്യം പഠിച്ചു വെച്ചോ. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പള്ളിയിൽ പോകാമോ? പോകൽ അനുവദനീയമാണോ? അനുവദനീയമാണെന്നതിന് ഖുർആനിൽ വല്ല സൂചനയുമുണ്ടോ? ഹദീസിൽ വല്ല സൂചനയുമുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംശയമുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ ഇസ്ലാമികമായ വിധി കേട്ടോ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിൽ, സൂറത്തു ആലു ഇംറാനിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്തെന്നറിയുമോ? യാ മറിയമ കുനുതി ലി റബ്ബിക്കി വസ്ജുദി വർകഈ മഅ റാകിഈൻ. ഏ മറിയമേ, ഏ മറിയമേ, നിന്റെ റബ്ബിനെ താഴ്മ കാണിച്ചുകൊണ്ട് ജീവിക്കണം. അത് മാത്രമല്ല, വസ്തുതി റുക്കു ചെയ്യുന്നവരോടൊപ്പം, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം നീയും റുക്കു ചെയ്യൂ മറിയമേ, സുജൂദ് ചെയ്യൂ മറിയമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, എവിടെയാ മൗലവി ഇവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന വിഷയമുള്ളത്? എന്നാൽ അത് കേട്ടോ, മഹാനായ ഇമാം, മഹാന്മാരായ പണ്ഡിതന്മാരായ ഇത്ര വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് കാണാം തഫ്സീറു ഹാസിനിൽ, ആ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം എന്താണ് ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. ഇന്നമാ കാല ഇർകഈ മാർറാഖീൻ വലം യകുൽ മാർറാഖിആതി. ഇവിടെ അല്ലാഹ് പറഞ്ഞത് റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യൂ മറിയമേ എന്നാണ്. ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ എന്നല്ല, റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യുന്ന പെണ്ണുങ്ങളോടൊപ്പം റുക്കു ചെയ്യൂ എന്നല്ല, റുക്കു ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ എന്നാണ്. അങ്ങനെ എന്താ പറയാൻ കാരണം? റാഖീന എന്ന വാക്ക് അത് മുദക്കറിന്റെ സീഗയുള്ള വാക്കാണ്, പുല്ലിംഗ പ്രയോഗമാണ്. മുദക്കറിന്റെ പുല്ലിംഗ സീഗയാണ്. എന്നാൽ ആ പുല്ലിംഗ സീഗ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത് റുക്കു ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം റുക്കു ചെയ്യൂ. അങ്ങനെ മുദക്കറിന്റെ സീഗയാ അവിടെ ഉള്ളത്.
എന്നിട്ട് അതിന്റെ നിയമപരമായ ഒരു വശം വിശദീകരിക്കുകയാണ് തഫ്സീറു ഹാദിറിൽ. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? പുല്ലിംഗ ശീഖ ഉപയോഗിക്കാനുള്ള കാരണം, ലി അന്നൽ ലഫ്സ റാകഈന അഅമ്മു അഅമ്മു, ലി അന്നൽ ലഫ്സ റാകഈന അഅമ്മു. റാകഈന എന്ന വാക്ക് സ്ത്രീയെയും പുരുഷന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാവുന്ന വാക്കാണ്. ആണും പെണ്ണും അടങ്ങുന്ന ഒരു സദസ് പുല്ലിംഗ ശീഖ ഉപയോഗിച്ചുകൊണ്ട്, മുദക്കറിന്റെ ശീഖ ഉപയോഗിച്ചുകൊണ്ട് പറയാവുന്നതാണ്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് തഫ്സീറു ഹാദിൽ വിശദീകരിക്കുകയാണ്. അതിന്റെ ഭാഷാപരമായ വിശദീകരണത്തിന് ശേഷം പറയുന്നു, അതെ അസ്വലാത്തു മാരിജാലി അഫ്തലു വഅതമ്മു. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള കൽപ്പന, ആ കൽപ്പന എടുത്തുദ്ധരിച്ചിട്ട് അല്ല പറയുന്നത്, അതെ തഫ്സീറു ഹാദിലിൽ പറയുന്നത് അസ്സലാത്തു മാരിജാലി അഫ്തലു വഅതമ്മു, സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പമുള്ള നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, ഏറ്റവും പൂർത്തിയായ നമസ്കാരമെന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ അതേ മൗലവി മൗലവിന്റെ ഭൂതി കൊള്ളാലോ എന്ന് നാളെ മുസ്ലിയാർ പ്രസംഗിക്കും. അതുകൊണ്ട് എന്റെ വാക്കേ അല്ല, മുജാഹിദികളുടെ വാക്കും അല്ല, അങ്ങനെ അംഗീകരിക്കണം എന്നും അല്ല. നേരെ മറിച്ച് ഈ സഖാഫികൾ അംഗീകരിക്കുന്ന തഫ്സീറുകൾ അത് എഴുതി വച്ചിട്ടുണ്ട്. തഫ്സീറു ഹാസിറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള കൽപ്പനയെ ഈ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പമുള്ള നമസ്കാരമാണ് ഏറ്റവും പൂർത്തിയായ നമസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇനിയും മുസ്ലിയാക്കന്മാരെ സംശയിച്ചേക്കും, അത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള കൽപ്പനയല്ലേ? മറിയം ബീവി പള്ളിയിൽ പോയ കഥയല്ലേ? അത് നമുക്ക് പള്ളിയിൽ പോകാൻ തെളിവാവൂല, ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകാൻ ഒരു പക്ഷേ തെളിവായേക്കാം. എന്നിനി ആരെങ്കിലും ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയുന്ന ഒരായത്ത് കൂടി കേട്ടോ. വളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു റഅത ഫിർഔൻ ഇദ് ഖാലത റബ്ബി ബിനലി ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ.